ഉണ്ടായി. ഏതോ കൃഷ്ണങ്ങമ്പൂരി എന്ന് പറഞ്ഞ തന്ത്രവും മന്ത്രവും ഏതൊക്കെയായിട്ട് നടക്കണാലേ അതൊക്കെ ഉണ്ടാവും ഉള്ളിന്റെ ഉള്ളിൽ. ഇങ്ങനെ നമ്പൂരിമാരുടെ ഇടയിൽ പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്, ചില നമ്പീശന്മാര് പറയാൻ തുടങ്ങി. നമ്പീശന്മാരാണ് ഒരുപാടായി. താങ്കളല്ലേ കാര്യം അറിയണ്ടോ? ഇല്ല. അല്ലാതെ ആ തനിക്ക് നമ്മുടെ കൃഷ്ണ നമ്പീശനെ അറിയില്ലേ? അറിയാം. പ്രസേന നമ്പീശനെയോ അറിയാം? ബ്രോ, ഈ പ്രസേന നമ്പീശന്റെ കയ്യില് ശമന്തകം എന്ന് പേരോട് കൂട്ടിയൊരു പൂക്കൊട്ടകിടായിരുന്നു. അത് ഈ കൃഷ്ണ നമ്പീശൻ ചോദിച്ചു. അപ്പൊ കൊടുത്തില്ല എന്ന് മാത്രല്ല, ആ വൈരാഗ്യം കാരണം കൃഷ്ണൻ നമ്പീശൻ പ്രസേന നമ്പീശന്റെ കഥ കഴിച്ചു, അതെങ്കിൽ അഭിനയിച്ചു. ഇങ്ങനെ കർണേ കർണേ വർണ്ണയാമാസുരിത്തം നിർണീതാർത്ഥേ സ്വസ്വതി വൃത്തി തുല്യം. നമ്പീശന്മാര് കഴിഞ്ഞാലോ വാര്യന്മാര്. എവിടെ വാര്യന്മാരൊക്കെ? എവിടെ? അക്ഷരം മാറ്റിട്ട് പറയൂ. ഭേദം ആ വല്ല പറയണ്ട വാര്യരെ അറിഞ്ഞില്ലേ? തനിക്ക് നമ്മുടെ കൃഷ്ണ വാര്യരെ അറിയില്ല, പ്രസേന വാര്യരെ അറിയില്ല. അവര് മോഷം തുടങ്ങി. ഇവിടെ വാര്യന്മാരൊക്കെ മോഷം തുടങ്ങി. അങ്ങനെയല്ലോ ഈ പ്രസേന വാര്യരുടെ കയ്യിൽ ഒരു പൂക്കോട്ടൊക്കെ ഉണ്ടായിരുന്നു. പൂ പറിച്ചിരുന്നത് അതിന്റെ പേര് ശമന്തകന്ന. അത് കൃഷ്ണവാര്യർ ചോദിച്ചു, അപ്പൊ കൊടുത്തില്ല. അങ്ങനെ കൃഷ്ണവാര്യരുടെ പ്രസേനവാര്യരുടെ കഥ കഴിച്ചു, അത് മോഷ്ടിച്ചു പോയി. ഇങ്ങനെ സ്വസ്വീവൃത്തി തുയ്യം. അങ്ങനെ വാര്യന്മാര് പറയാൻ തുടങ്ങി. പിന്നെ ആരാ പറയാൻ തുടങ്ങിയത്? ചില ഷാരണിമാര്. പിഷാരണിമാര്, ഈ പിഷാരണിമാരും കടുവകളും ഒരുപോലെയാന്നാ പറയാ. ഇത് കുറച്ച് സ്ഥലത്തേ ഉള്ളൂ, എവിടെ ഉണ്ടാവില്ല. എല്ലാ ദിക്കലും ഉണ്ടാവുന്ന സാധനമല്ല, ഇത് കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. തനിക്ക് നമ്മുടെ കൃഷ്ണ പിഷാരടി അറിയില്ലേ? അറിയാം. പ്രസേന പിഷാരടിയോ? അറിയാം. കൃഷ്ണ പ്രസേന പിഷാരടിയുടെ കയ്യില് ഒരു വേദപുസ്തകം ഉണ്ടായിരുന്നു. ഈ പിഷാരടിമാരെന്ന് പറഞ്ഞാൽ തന്നെ ജ്ഞാനത്തിന്റെ കാര്യത്തിലെ കേമന്മാരാണ്. അവര് നല്ല അറിവുള്ള ആളുകളാവും. അവരുടെ കയ്യില് ശമന്തകം എന്ന് പേരോട് കൂടിയിട്ട് ഒരു വേദപുസ്തകം ഉണ്ടായിരുന്നു. അത് ഈ കൃഷ്ണശാരടി ചോദിച്ചു, കൊടുത്തില്ല. കഥ കഴിച്ചു, അങ്ങോട്ട് മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇങ്ങനെ അവര് പറയാൻ തുടങ്ങി. അപ്പോഴാണ് ചില മാരാമാര് പറയാൻ തുടങ്ങി. തനിക്ക് നമ്മുടെ പ്രസേനമാരെ അറിയില്ലേ? അറിയാം. കൃഷ്ണമാരെ അറിയാം. രണ്ടാമത് കേമന്മാരെ സായംഭവ കൊട്ടാൻ ഇവരെ പോലെ കേമന്മാരായിട്ട് ഒരാളില്ല. തനിക്ക് അറിയാത്ത ഭേദം. പ്രസേനമാരുടെ കയ്യില് ഒരു ചെണ്ടയുടെ വട്ടുണ്ടായിരുന്നു, ശമന്തകം അതിന്റെ പേര്. അത് ഈ കൃഷ്ണമാരാര് ചോദിച്ചു, പ്രസേനമാരാര് കൊടുത്തില്ല. അവിടെ പ്രസേനമാരാരുടെ കഥ ചോദിച്ചു, കൃഷ്ണമാരാരത് മോഷ്ടിച്ചു പോയി. ഇങ്ങനെ സ്വസ്വതീവൃത്തി തുല്യം നിർണീതാസ്തേ, അവരുടെ വൃത്തിക്കനുസരിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ ചില ചാക്യാന്മാര് പറയാൻ തുടങ്ങി. സ്വയമായിട്ട് പറയാം. ചാക്യാരെ ഇവിടെ ദാദാ മൂത്ത ചാക്യാര് വരുന്നുണ്ട്. ചാക്യാരും മങ്ങിയാരും ഒക്കെ കൂടിയാ. ആ വല്ലത് പറയണ്ടോ? ഇല്ല. തന്റെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞില്ലേ? അരങ്ങേറ്റം കഴിഞ്ഞു. അരങ്ങേറ്റം എന്നല്ല പറയാം, കുടുംബ വെക്കാന്നാ പറയാം. പിന്നെ കുടുംബ എന്നാ പറയാം. കുടുംബ വെക്കലൊക്കെ കഴിഞ്ഞില്ലേ? കുടുംബ വെക്കലൊക്കെ കഴിഞ്ഞു. തനിക്ക് നമ്മുടെ പ്രസേനം ചാക്കിയാലെ അറിയില്ലേ? അറിയാം. കൃഷ്ണൻ ചാക്കിയാലോ? കൃഷ്ണൻ ചാക്കിയാലെ അറിയാം. ഞാനൊരു കാര്യം പറയാം. എന്താച്ചാൽ ഈ പ്രസേന ചാക്കിയാരുടെ കയ്യില് ഒരു കുടുംബ ഉണ്ടായിരുന്നു, കൂത്തിന് വെക്കുന്നതാണ് ശമന്തകൻ അതിന്റെ പേര്. അതിനൊരു പ്രത്യേകതയുണ്ട്, അതിന്റെ കെട്ടങ്ങിടിച്ചാൽ ആ കൂത്തമ്പലം തൊട്ട് ഗോകുലം വരുന്ന ആളുകളൊക്കെ ഓടും. അത്ര മാറ്റാം. ഇത് അച്ഛൻ മുത്തച്ഛനൊക്കെ ആയിട്ട് കിട്ടിയേക്കണം, അങ്ങനെ പുതിയത് ഉണ്ടാക്കണമെന്നല്ല. അത് ഈ കൃഷ്ണചാക്യാര് ചോദിച്ചു, പ്രസേനചാക്യാര് കൊടുത്തില്ല. അത് മാത്രല്ല, അണിയറയിൽ നിന്ന് ഇറങ്ങി വരുന്ന നേരത്ത് കൃഷ്ണചാക്യാര് പ്രസേനചാക്യാരുടെ കഥ കഴിച്ചു, അത് മോഷ്ടിച്ചു പോയി. ഇങ്ങനെ സ്വസ്വതീവൃത്തി തുല്യം അവരുടെ വൃത്തിക്കനുസരിച്ച് പറയാൻ തുടങ്ങി. ഈ ചാക്യാമാര് കഴിഞ്ഞ അച്ഛൻ നമ്പ്യാമാര്. ഓ, തനിക്ക് നമ്മുടെ മരണങ്ങളൊന്നും അറിഞ്ഞില്ലേ? തനിക്ക് നമ്മുടെ പ്രസേന നമ്പിയാരെ അറിയില്ലേ? അറിയാം. കൃഷ്ണ നമ്പിയാരെ അറിയാം. മോഷം തുടങ്ങി. നമ്പിയാരെ മോഷ്ടിക്കേ? അവരുടെ കഥ കഴിച്ചു. ഇങ്ങനെ സ്വസ്വതീവൃത്തിയം നിർണീതാസ്തേ, അവരുടെ വൃത്തിക്കനുസരിച്ച് വൃത്തിക്കനുസരിച്ച് അതവിടെ പറയാൻ തുടങ്ങി. താങ്കത്ര വൈകിയത്, നേരത്തെ എത്താനാണോ? അതുകൊണ്ടാ ചോദിക്കണത്. കൃഷ്ണന്റെ മോഷണം തുടങ്ങി അറിഞ്ഞില്ലേ? ഇങ്ങനെ സ്വസ്വതീവൃത്തി തുല്യം അവരുടെ വൃത്തി തുല്യായിട്ട് ഓരോരുത്തരും പറയാൻ തുടങ്ങി. ഇതാരറിഞ്ഞു? ഭഗവാൻ അറിഞ്ഞു. തന്നെ പറ്റി ഇങ്ങനെ ഒരു അപവാദം ലോകത്തിങ്ങനെയുള്ള എല്ലാവരും പറയുന്നുണ്ട് എന്നുള്ളത് ആരറിഞ്ഞു? ഭഗവാൻ അറിഞ്ഞു. അതെങ്ങനെയാ ഭഗവാൻ അറിഞ്ഞതെന്നാണെങ്കിൽ, ബ്രഹ്മൻ
സജീവനി എത്ര ഗുരു അവനും പോയ പോലെ ഇങ്ങനെയുള്ള ആളുകൾ വിളിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടാവും. അത് മാത്രല്ല, അദ്ദേഹം സമൂഢഭാര ഭാരയേറ്റിട്ടാ പോണത്. നല്ല ഭാരണ്ടേ ഈ ഭാരയേറ്റിട്ടാ പോണത്. എങ്ങടാ പോണത്? സാന്തീവനി അത്ര ഗുരുമേ, സാന്തീവനി മഹർഷി എന്റെ ഗുരുനാഥനാണ്, ഞാൻ ഗുരുനാഥനെ കാണാനായിട്ടാണ് ഈ ഭാരയേറ്റി പോണത്. ആ പോണതൊക്കെ ശരി, വഴി അത്ര നന്നല്ല. അതെന്താ സന്ധ്യ അത്ര ചോര, ഇവിടെ ചോരന്മാര് നല്ലോണുണ്ട്. ചോരന്മാരെന്ന് പറഞ്ഞാലോ കള്ളന്മാര്. ഇവിടെ ഒന്നൊന്നല്ല കുറെ കള്ളന്മാരുണ്ട് ഇവിടെ. രാത്രി ആയാലാണ് അവർ അവരറിയാ കഴുത്തിൽ കെട്ടണത് കയ്യില് കെട്ടണതൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോണ ആളുകളെ സൂക്ഷിക്കണം കേട്ടോ. വിലപിടിപ്പുള്ളതൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഇങ്ങനെ സന്ധ്യ അത്ര ചോര, ചോരന്മാരിവിടെ നല്ലോണുണ്ട്, ഇവിടെ കള്ളന്മാരുണ്ടാവേ. എന്താ ഈ മുനേഹ കൃഷ്ണ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് മോഷണോ? അത് തനിക്ക് അറിയാത്തോണ്ടാകാലം വേലി തന്നെ ഇപ്പൊ വിളവ് തിന്നണത്. അങ്ങനെ പറഞ്ഞാലോ കൃഷ്ണൻ തന്നെയാ മോഷിക്കുന്നത്. എടോ മഹാകേമനായിട്ട് കൃഷ്ണൻ കൃഷ്ണൻ മോഷണം തുടങ്ങി, മോഷണം തുടങ്ങി. ജമന്തകം മോഷ്ടിച്ചു, പ്രസേനന്റെ കഥ കഴിച്ചു. ഇതങ്ങടെ ആളുകൾ കേൾക്കാൻ തുടങ്ങിയില്ലേ, ഇത് ഭഗവാന്റെ ശരീര പതുക്കെ 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 അറിയാൻ തുടങ്ങി. ഒരു ദിവസം ഭഗവാൻ ഉണ്ണികൾ കളിക്കണ സ്ഥലത്ത് പോയി. കളിക്കണ സ്ഥലത്ത് പോയപ്പോ എല്ലാവരും ഉണ്ടല്ലോ കളിക്കാൻ, കുട്ടികളെല്ലാവരും ഉണ്ട്. ഇതിനൊരു കോൽക്കളി ആവശ്യമുണ്ടെന്നാണ് തോന്നുന്നത്. കിട്ടാത്തതിനൊരു കുറവുണ്ടാണ്. രണ്ടെണ്ണം കിട്ടിയാൽ നേരെയാവും, നേരെയാവാണ്ടിരിക്കില്ല. ഇനിയിപ്പോ നേരെയാവലൊക്കെ നമ്മൾ കളിക്കുക. എങ്ങനെയൊക്കെ ആണെങ്കിൽ നേരെയാവില്ല, ഇതാവശ്യമൊന്നുമില്ല. എല്ലാവരും കളിക്കണ്ട. അല്ല എന്താ താങ്കൾ കഴിക്കണത്? അവിടെ കുഴിയാനെ പിടിക്കാം. ഇവിടെ ആനയൊക്കെ പിടിക്കാൻ പോകുമ്പോ സൂക്ഷിക്കണം കേട്ടോ. ഇന്നലെയൊക്കെ തന്നെ കണ്ടില്ലേ ആനകളെ കൂടെയുണ്ടായില്ല. അപ്പൊ ആനയുടെ കാര്യത്തെ സൂക്ഷിക്കണം. കുഴിയാനെ പിടിക്കാം. താൻ എന്താ ചെയ്യണത്? പന്താട്ടം, പന്തുകൊണ്ട് കുഴിയാൻ എല്ലാവരും ഉണ്ട്. എന്നാ ഞാൻ ഒരു പന്തങ്ങൾ ഇട്ടിത്തരാം, അങ്ങനെ ഇട്ടിത്തരല്ലേ. ആ പന്തങ്ങൾ ഇടിച്ചു കളിക്കാം. അങ്ങനെ ഉണ്ണികൾ എല്ലാവരും കൂടെ തിരിയിരിക്കാൻ തുടങ്ങി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇതൊക്കെ കണ്ടുകൊണ്ട് വരണുണ്ട്. ആട്ടിക്കോളൂ, അങ്ങയാൾക്ക് കൊടുക്ക, ആ മറ്റേ ആൾക്ക് കൊടുക്ക, ഇനി ആൾക്ക് കൊടുക്ക. ഇവിടെ പൂവല്ല കൊടുക്കുന്നത്, പന്ത കൊടുക്കുന്നത്. അങ്ങനെ അറിയാം, ഇങ്ങോട്ട് കൊടുക്ക, അങ്ങനെ കൊടുക്ക, അങ്ങനെ എടുക്ക, ഇങ്ങോട്ട് വാങ്ങ, അവിടെ കൊടുക്ക. ഇവിടെ എറിയടോ ഇങ്ങനെ അങ്ങനെ പറഞ്ഞ അയാളുടെ തല ഇല്ലാണ്ടാവില്ലോ. ഇതിന്റെ വായലൊക്കെ ആദ്യം കൊടുക്കാം. കുറച്ചു നേരം ഉപദ്രവം തുടങ്ങിയിട്ടേ ഇങ്ങനെ കുട്ടികളെല്ലാം വിളിച്ചിട്ടിരിക്കുക. അപ്പോ ആരെ കണ്ടു? കൃഷ്ണനെ കണ്ടു. കുട്ടികൾ കളിക്കണ കുട്ടികൾ മുഴുവൻ കൃഷ്ണനെ കണ്ടു. അപ്പഴാണ് പറഞ്ഞു, അയ്യോ കൃഷ്ണൻ വരണു, കൃഷ്ണൻ വരണു, ഓടിക്കോ ഓടിക്കോ, കൃഷ്ണൻ വരണു ഓടിക്കോ. ഭഗവാൻ കേട്ടില്ലേ, ഞാൻ വരുമ്പോ ഓടാനോ? ഒക്കെ എന്റെ സമ്മാനങ്ങളാ, എന്നെ കണ്ടിട്ട് അവരെന്തിനാ പരിഭ്രമിക്കണേ. കൃഷ്ണൻ അവരുടെ അടുക്കലേക്ക് ചെന്നു. അപ്പൊ എല്ലാവരും ഇപ്പൊ തൊണ്ണനായിട്ട് ഒരുക്കുന്ന ഓടാൻ പോയി. ആ കൃഷ്ണ കൃഷ്ണ എന്നെ ഉപദ്രവിക്കരുത് കൃഷ്ണ, ഈ പന്ത് വേണമെങ്കിൽ കൃഷ്ണൻ കൊണ്ടുപോകോളൂ, എന്റെ കഥ കഴിക്കരുത് കൃഷ്ണ, പന്ത് വേണം കൊണ്ടുപോകോളൂ, എന്നെ കഥ കഴിക്കരുത്. അതെ അതെ, വീട്ടിലെല്ലാവരും പറയുന്നുണ്ട് കൃഷ്ണൻ മോഷണം തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും കഥ കഴിക്കുക, എന്നിട്ട് അവിടെയുള്ള വിലപിടിപ്പുള്ളത് മോഷ്ടിച്ചു കൊണ്ടുപോവുക. അത് മാത്രമല്ല, അമ്മ ഉരുള ഉരുട്ടി തരുന്ന സമയത്ത് പറയും, വേഗം കഴിച്ചോട്ടോ, നീ കഴിച്ചില്ലെങ്കിൽ ഇപ്പൊ ഞാൻ കൃഷ്ണനെ വിളിക്കും. ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കൃഷ്ണൻ ഇതാര് കേട്ടു? ഭഗവാൻ കേട്ടില്ലേ, എന്നെ പറ്റി ഇങ്ങനെ ഒരു അപമാനം. ഭക്തരെ മുഴുവൻ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം എന്ന് നിശ്ചയിച്ച് പുറപ്പെട്ടിരിക്കണം. എന്നെ പറ്റി ഇങ്ങനൊരു അപവാദം, ഈ അപവാദം ഇല്ലാതെ കണ്ടാക്കണം. എന്താ ജനപ്രതിനിധികളായിട്ട് ഭരിക്കണ ആളുകൾക്ക് നേരെ അപവാദം വന്നാൽ അത് ജനസമക്ഷം തെളിയിക്കണം. അല്ലാണ്ട് എന്നെ പറഞ്ഞ ഒന്നും വിരോധമല്ല കേട്ടോ, എന്നെ പറഞ്ഞ എനിക്ക് വിരോധമല്ല കേട്ടോ. ഓ അതൊക്കെ അനവധി ആളുകൾ പറയണതാ, എനിക്ക് വഴി കണ്ട് കനമില്ല. അങ്ങനെയല്ല വേണ്ടത്, ജനസമക്ഷം എന്താ വേണ്ടത്? തെളിയിക്കാൻ വേണ്ടത് എന്ന് നിശ്ചയിച്ചും കൊണ്ട്
അധികമായിട്ട് കൃഷ്ണൻ യാദവന്മാരോട് എല്ലാവരോടും കൂടെ എന്ത് ചെയ്തു? ആ പ്രസേനയെ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെടുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വനത്തിനിലൂടെ ചെന്നു മാത്രമല്ല ആ യാദവന്മാര് പറയാൻ തുടങ്ങി, കൃഷ്ണ ദാദാ ഈ വഴി കൂടെ തന്നെയാ പോയത്, ഈ വഴി കൂടെ തന്നെയാ പ്രസേനുണ്ടി പോയത്. ആ എന്നാ നിങ്ങൾ എല്ലാവരോടും നിൽക്കും, ഞാൻ പോയി നോക്കിട്ട് വരാം. അങ്ങനെ പോയി.